اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. كل نفس ذائقة الموت ثم إلينا ترجعون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ നമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിനേന എന്നോണം ഒരുപാട് മരണ വാർത്തകൾ കേൾക്കുന്നവരാണ് നമ്മളെല്ലാവരും. ചില മരണങ്ങൾ നമ്മെ ഏറെ വേദനിപ്പിക്കും. ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ, ഉറ്റവരുടെ, ഉടയവരുടെ ആ ബന്ധത്തിൻ്റെ ശക്തിയും ആഴവും അനുസരിച്ച് വേദനയുടെ കാഠിന്യവും വർദ്ധിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ നമ്മയേറെ വേദനിപ്പിച്ച്, നമ്മളേറെ സങ്കടപ്പെട്ട ചില മരണങ്ങൾക്ക് നമ്മളൊക്കെ സാക്ഷിയായി. നമ്മുടെ കൂടെ ഇരുന്നവർ, നമ്മുടെ കൂടെ പ്രവർത്തിച്ചവർ, നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചവർ, നമ്മുടെ കൂടെ സന്തോഷങ്ങളിൽ പങ്കുചേർന്നവർ, നമ്മുടെ തൊട്ടടുത്തിരുന്നവർ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സ്വർഗത്തിലെ ഒരു തോപ്പാക്കി മാറ്റി അള്ളാഹു അവർക്ക് സന്തോഷം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ ഉള്ള മരണങ്ങൾ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മെ സംബന്ധിച്ച് നമ്മെ ഓർമ്മിപ്പിക്കേണ്ട, നമ്മെ പഠിപ്പിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. നാം മനസ്സിലാക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കഫാ ബിൽ മൗതി വഈല, മരണം ഒരു ഉപദേശകനാണ് എന്നതാണ്. ഏറ്റവും നല്ല ഉപദേശകൻ മരണമാണ്. നമ്മുടെ തൊട്ടടുത്തിരുന്ന നമ്മുടെ കൂട്ടുകാരൻ്റെ, നമ്മുടെ കൂടെ പ്രവർത്തിച്ചവരുടെ മരണം, അവർ ഇനി നമ്മോടൊപ്പമില്ല,
അവർ ഈ ലോകത്ത് വെച്ചൊരിക്കലും ഇനി നമ്മളെ കാണില്ല, നമുക്ക് അവരെ കാണാനും കഴിയില്ല. തീർച്ചയായും അവരൊക്കെ പടച്ച റബ്ബിങ്കലേക്ക് യാത്രയായി കഴിഞ്ഞു. അവർ പ്രവർത്തിച്ച അമലുകൾക്കുള്ള പ്രതിഫലം വാങ്ങാൻ അള്ളാഹുവിങ്കലേക്ക് അവർ യാത്രയായി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരവധി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അവർ പോയത് ഏതെങ്കിലും പ്രത്യേകമായ സമയത്തല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ച അവധി എത്തിയപ്പോ, ഒരു പക്ഷേ നമ്മുടെയൊക്കെ വാചകങ്ങളിൽ വന്നുപോയിട്ടുണ്ടാകാം അപ്രതീക്ഷിതം എന്നുള്ളത്. അത് നമുക്കാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. തീർച്ചയായും അവരുടെ പിന്നാലെ അള്ളാഹുവിങ്കലേക്ക് യാത്രയാകേണ്ടവർ തന്നെയാണ് നമ്മളെല്ലാവരും. ഇത്തരം മരണങ്ങൾ നമ്മെ പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത ഏതാണ്? ഞാനും മരിക്കേണ്ടവനാണല്ലോ. അവരെ കൊണ്ടുപോയി ഖബർസ്ഥാനിൽ മറമാടി പിടിമണ്ണു വാരിയിടുമ്പോ, തീർച്ചയായും എന്നെയും ഇതുപോലെ കൊണ്ടുപോയി വെച്ച് മറ്റുള്ളവർ പിടിമണ്ണു വാരിയിടുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ എന്ന ചിന്ത. അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കഫാ ബിൽ മൗതി വഇല. ഓരോ മരണങ്ങളും ഉപദേശകനായിരിക്കണം, നമ്മ നന്നാക്കാൻ, ഒന്നുകൂടെ ചിന്തിക്കാൻ, അള്ളാഹുവിലേക്ക് ഒന്നുകൂടെ അടുക്കാൻ, പടച്ച റബ്ബിലേക്ക് ഒന്നുകൂടെ ഈമാൻ ശക്തമാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു വാചകവും കൂടിയുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞത്, കുല്ലു യൗമി യഖൂലൂന മാ തഫുലാൻ വമാ തഫുലാൻ. എല്ലാ ദിവസവും നിങ്ങൾ പറയുന്നുണ്ട്, യഖൂലൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഇന്നയാൾ മരിച്ചു, ഇന്നയാൾ മരിച്ചു. നമ്മൾ പറയാറില്ലേ, ഷെയർ ചെയ്യാറില്ലേ മെസ്സേജുകൾ, ഇന്നയാളുടെ മരണം, എത്ര മരണങ്ങൾ. എന്നാൽ വസയഅതി യൗമുൻ, ഒരു ദിവസം വരാനുണ്ട്, വസയഖൂലൂന മാത്ത ഉമർ, അന്ന് നിങ്ങൾ പറയും ഉമർ ഇതാ മരണപ്പെട്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഇത് നമുക്കൊക്കെ ബാധകമാണ്. നമ്മുടെ ഉറ്റവരുടെ ഉടയവരുടെ കൂട്ടുകാരന്റെ സുഹൃത്തിന്റെ മരണ വാർത്ത നമ്മളൊക്കെ ഷെയർ ചെയ്തുവെങ്കിൽ, ഇതുപോലെ നമ്മുടെ മരണ വാർത്ത മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നൊരു ദിവസം വരാനുണ്ട്. ഇത് നിങ്ങൾ ഓർക്കണം എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഭൂമിയിലേക്ക് പറന്നു വീണിട്ടുണ്ടെങ്കിൽ അവന് മരണം ഉറപ്പാണ്. സാധാരണ പറയാറുണ്ട്, മരിക്കാതിരിക്കാൻ ഉള്ള ഏകമാർഗം ജനിക്കാതിരിക്കുക എന്നതാണ്. ജനിച്ച് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയാണ് മരിക്കുമെന്നുള്ളത്. എവിടെ വെച്ചോ, ഏത് സ്ഥലത്ത് വെച്ചോ, എപ്പോഴോ, ഏത് സമയത്തോ ഒരാളോടും പ്രത്യേകമായി പറഞ്ഞു കൊടുത്തിട്ടില്ല. നാളെ എന്താണ് സംഭവിക്കുക ഒരാൾക്കും അറിയില്ല. എവിടെ വെച്ചാണ് മരണപ്പെടുക എന്നും ഒരാൾക്കും അറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ സാധാരണ അറിഞ്ഞിട്ടുണ്ടല്ലോ, മരണത്തിന് പ്രത്യേകമായ കാരണങ്ങളൊന്നും വേണ്ട, നമ്മളാണ് കാരണങ്ങൾ ഇട്ടത്. അതിന്ന കാരണങ്ങൾ കൊണ്ടാണ്, അതിന്നത് കൊണ്ടാണ് എന്നൊക്കെ സാധാരണ നമ്മളാണ് പറയുന്നത്. പക്ഷെ അതില്ലെങ്കിലും മരണം വരിക തന്നെ ചെയ്യും. ചെറിയൊരു വേദന വന്നാൽ മതി, ചെറിയൊരു തലവേദന മതി അല്ലേ? എത്രയോ കാരണങ്ങൾ, ഒന്നുമില്ലാതെ കിടന്നുറങ്ങിയവർ, ഒന്നുമില്ലാതെ, യാതൊരു പ്രയാസവുമില്ലാതെ ജീവിച്ചവർ, ആരോഗ്യം നല്ല രൂപത്തിലാണെന്ന് ഉറപ്പുവരുത്തിയവർ അള്ളാഹുവിങ്കലേക്ക് യാത്രയായില്ലേ? അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, എല്ലാ തിരക്കുകളും ഒഴിവാക്കി അള്ളാഹുവിങ്കലേക്ക് യാത്ര പോകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് ثم الينا ترجعون. എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. റബ്ബിങ്കലേക്കാണ് നിങ്ങളുടെ മടക്കം. എല്ലാവരും
എല്ലാ ആത്മാക്കളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. അത് റബ്ബ് നിശ്ചയിച്ചു കഴിഞ്ഞു. അതൊരു അല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാന്നാണ്. എത്ര സ്ഥലത്തെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ ഒരൽപ്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിക്കുകയോ മുന്തിക്കുകയോ ഇല്ല എന്നാണ്. നമ്മൾ സാധാരണ പറയും ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു, ആ ഡോക്ടറെ കാണിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ടതില്ലായിരുന്നു എന്നൊക്കെ സാധാരണ നമ്മൾ പറയും. അള്ളാഹുവിന്റെ ഖുർആൻ പറയാ നമുക്കാണ് കാരണങ്ങളൊക്കെ. കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ചില മരണങ്ങളെ കുറിച്ച് നമ്മൾ പറയില്ലേ, ഇപ്പൊ അങ്ങോട്ട് പോയിട്ടല്ലേ ഉള്ളൂ, ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ, എന്തിനാ ഇപ്പോ അവൻ അങ്ങോട്ട് പോയി റോഡ് ക്രോസ് ചെയ്തത്. ചിലപ്പോൾ നമ്മൾ ചോദിക്കൂലേ, ഇതുവരെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു, എന്തിനാ മേലേക്ക് പോയത്. അതുകൊണ്ടല്ലേ കാല് തെറ്റി വീണത്. എന്തൊക്കെ കാരണങ്ങൾ നമ്മൾ പറയാറ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അയ്യമൂത ബി അർലിൻ ജഅല ലഹു ഇലൈഹാ ഹാജതൻ ഔ ഖാല ബിഹാ ഹാജ. അള്ളാഹു എവിടെ വെച്ചാണോ നിങ്ങളെ മരിപ്പിക്കാൻ തീരുമാനിച്ചത് അവിടേക്ക് അള്ളാഹു നിങ്ങളെ എത്തിക്കും, അവിടേക്ക് എത്താൻ ഒരു ആവശ്യം അള്ളാഹു നിങ്ങൾക്കുണ്ടാക്കി തരും. നോക്കൂ, നിങ്ങൾ എവിടെ വെച്ചാണോ, ചില ആളുകൾ നമ്മൾ പറയാറില്ലേ നാട്ടിലേക്ക് പോയതാ, അവിടെ എത്തി പിറ്റേ ദിവസം മരിക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോയതോ, നേരെ തിരിച്ചും പറയാറില്ലേ നമ്മള് വിസിറ്റിന് വന്നതാ, വന്നിറങ്ങി പിറ്റേ ദിവസം. അപ്പൊ അവിടെ നിന്ന് ചോദിക്കും മരിക്കാൻ വേണ്ടി പോയതാണോ, അള്ളാഹു തീരുമാനിച്ചത് ഇവിടെ വെച്ച് പിടിക്കാനാ, അല്ല തീരുമാനിച്ച സ്ഥലത്ത് എവിടെ വെച്ചാണോ അവിടെ വെച്ച് പടച്ച റബ്ബ് പിടിക്കും, ഓടി ഒളിക്കാൻ കഴിയില്ല എന്നാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്ന മരണം. ആ പ്രയോഗം നോക്കൂ, നിങ്ങൾ പേടിയാണ് മരണത്തെ, ഒരു ചെറിയ നെഞ്ചത്തെ വേദന എന്നാ പേടിയാണ്. എന്തിനാ പേടിക്കണത്, വേദനയല്ല പേടി, പിന്നെന്താ പേടി, മരണമാണ് പേടി അല്ലേ. ഒരു പാമ്പിനെ കണ്ടാ നമ്മൾ ഓടാ, എന്തേ കാരണം, മരണത്തെ പേടിച്ചിട്ടാണ് ഓടുന്നത്. മരിക്കാൻ പേടിയില്ലെങ്കിൽ അവിടെ നിൽക്കൂലേ. അല്ലാ പറയാ ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഐനമാ തകൂനൂ യുദരിക്കുമുൽ മൗത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ പോയി ഒളിച്ചാലും ശരി, ആ മരണം നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ സാധ്യമല്ല എന്നാണ്. ചുരുക്കത്തിൽ മരണത്തിന് മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാണ്. അതെത്ര വലിയവനായാലും സമ്പത്തുള്ളവനായാലും ഇല്ലാത്തവനായാലും ആരോഗ്യമുള്ളവനായാലും ഇല്ലാത്തവനായാലും ചെറുതായാലും വലുതായാലും ആര്, അതൊന്നും മരണത്തിന് പ്രശ്നമല്ല. അള്ളാഹു തീരുമാനിച്ച സമയത്ത് സ്ഥലത്ത് അത് സംഭവിക്കും. ഇത് പറയാൻ പ്രത്യേകിച്ച് ആയത്തുകളോ ഹദീസുകളോ ഒന്നും പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം. മരണത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ പ്രത്യേകിച്ച് ആയത്തുകളോ ഹദീസുകളോ ഒന്നും വേണ്ട. സാധാരണ പറയാറുണ്ട്, മലയാള പത്രത്തിന്റെ ഒരു ദിവസം പോലും മലയാള പത്രം ഇറങ്ങാറില്ല ചരമക്കോളം ഇല്ലാതെ അല്ലേ. എത്ര മരണ വാർത്തകളാ, വേണ്ട വേണ്ട. ഒരൊറ്റ ദിവസം പോലും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ, വാട്സപ്പുകളുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നമ്മൾ കാണാറില്ലേ. അതുകൊണ്ട് മരിക്കുമെന്ന് പ്രത്യേകിച്ച് ആയത്തുകളോ ഹദീസുകളോ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ല. പക്ഷേ ഇസ്ലാം ആവശ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാ. ഒന്ന്, മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണം, മരണത്തെ നിങ്ങൾ മറക്കരുത്. ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് മരണം, തൊട്ടടുത്തുണ്ട് മരണം, നിങ്ങളുടെ കൂടെയുണ്ട് മരണം, ഇത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, മരിക്കുന്ന സമയത്ത് മുസ്ലിമായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. വലാ തമൂതുന്ന ഇല്ലാ വ അന്തും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടേ മരിക്കാൻ പാടുള്ളൂ. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ മരണപ്പെടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ, മരണത്തെക്കുറിച്ച് നേരത്തെ
ചിന്തിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മരണത്തെ മറക്കാതെ ജീവിക്കാൻ വിശ്വാസികൾക്ക് സാധിച്ചാൽ, മനുഷ്യന്മാർക്ക് സാധിച്ചാൽ, തീർച്ചയായും അവനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ കഴിയും. അങ്ങനെ മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത മനുഷ്യൻ മുസ്ലിമായി കൊണ്ടേ മരിക്കൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്സിറു ദിക്ര ഹാദിമിൽ ലസ്സാത്തിൽ മൗത്ത്, നിങ്ങൾ ധാരാളമായി മരണത്തെ നിങ്ങൾ ഓർക്കണേ, മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണേ. നിങ്ങളുടെ സുഖ സൗകര്യങ്ങളെ തകർത്ത് കളയുന്ന, നിങ്ങളുടെ സുഖ ആസ്വാദനങ്ങളെ ഇല്ലാതെയാക്കി കളയുന്ന മരണത്തെക്കുറിച്ച് ധാരാളമായി നിങ്ങൾ ഓർക്കണേ. അക്സിറു ദിക്ര ഹാദിമിൽ ലസ്സാത്തിൽ മൗത്ത്, ധാരാളമായി ഓർക്കണം എന്നാണ്. പക്ഷെ ആലോചിച്ച് വെക്കുക, ഇത് പറയാനും കേൾക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷേ എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ഓർക്കാൻ, നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത് വളരെ ചുരുക്കമാണ് അല്ലേ. മുൻഗാമികളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ മരണത്തെക്കുറിച്ച് ഓർത്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഗുണമെന്താണെന്നറിയോ, ഫമാ ദക്കറഹു അബ്ദുൻ ഖത്തുൻ വഹുവ ഫീ ലീക്കിൻ ഇല്ലാ വസഅഹു അലൈഹി. നിങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും ടെൻഷനുകളും വരുന്ന സമയത്ത് മരണത്തെക്കുറിച്ച് ഓർത്താൽ, ഇല്ലാ വസഅഹു അലൈഹി, അള്ളാഹു നിങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുന്നതാണ്. ആലോചിച്ച് നോക്കിങ്ങളെ, ഏതെങ്കിലും ഒരു വേദന, മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന ഒരു വേദന ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ഉടൻ എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ഓർത്താൽ ആ പ്രയാസം ഒന്നുമല്ലാതെയായി പോകുമെന്നാണ്. വലാ ദക്കറഹു വഹുവ ഫീ സഅത്തിൻ ഇല്ലാ ലയ്യകഹു അലൈഹി, അതേ നല്ല സന്തോഷമുള്ള സമയത്തും മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. എന്തിനാണെന്നറിയോ, അങ്ങനെ നിങ്ങൾ സന്തോഷമുള്ള സമയത്ത് മരണത്തെക്കുറിച്ച് ഓർത്താൽ ആ സന്തോഷം ഒരു അമിതമായി പോവാതെ, തെറ്റിലേക്ക് പോകാതെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എത്ര സന്തോഷിച്ചാലും എൻ്റെ മുന്നിൽ ഒരു മരണം ഉണ്ടല്ലോ എന്നൊരു ചിന്ത. അതിനർത്ഥം എപ്പോഴും മരണത്തെക്കുറിച്ച് ആലോചിച്ച് ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പാടേ മാറി നിൽക്കണമെന്നല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാമത്ത് വരുന്നു എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടി നിങ്ങൾ നടണം. എന്തിനാ പറഞ്ഞതറിയോ, എങ്കിലേ നാളെയും ഞാൻ ജീവിക്കും എന്ന ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ ആ ചെടി അവിടെ നടാൻ, നട്ടുപിടിപ്പിക്കാൻ നമുക്ക് തോന്നും. ദുനിയാവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നാളെയും ഞാൻ ജീവിക്കും, കാലാകാലം ഞാൻ ജീവിക്കും എന്ന ചിന്തയുണ്ടാവണം. എന്നാൽ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് ഇതെൻ്റെ അവസാനത്തെ ഇബാദത്തായിരിക്കുമോ എന്ന ചിന്തയായിരിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ദുനിയാവുമായി ബന്ധപ്പെട്ട് ജോലിക്കിറങ്ങുമ്പോൾ നാളെ ഞാൻ മരിച്ചോ പോലെന്നുള്ളൊരു ചിന്ത വന്നാൽ സ്വാഭാവികമായും, നാളെ മരിച്ചോ എന്ന് ഞാൻ എന്തിനാ ഇന്ന് ജോലിക്ക് പോകുന്നത് എന്നൊരു പക്ഷേ സ്വാഭാവികമായും അവന് നിരാശ വരും. അതുകൊണ്ട് കാലാകാലം ജീവിക്കും എന്ന ചിന്തയോടുകൂടിയായിരിക്കണം നീ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കേണ്ടത്. അതേസമയം പരലോകത്തിനു വേണ്ടി പണിയെടുക്കുമ്പോ, ഞാൻ നാളെ മരിക്കും, അടുത്ത സമയത്ത് ഞാൻ ഇതാ ഈ ലോകത്തോട് യാത്രയാകും, ഈ ചിന്തയായിരിക്കണം എങ്കിലേ നമുക്ക്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, സൊല്ലി സ്വലാത്തൻ മുവദ്ദിഅൻ, നിങ്ങളുടെ നമസ്കാരം എങ്ങനെയായിരിക്കും റസൂലെ? ഞങ്ങൾക്ക് നിസ്കരിക്കുമ്പോ ഒരു ഒരു ആത്മാർത്ഥത കിട്ടുന്നില്ല, പല ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരുന്നു. എന്താണൊരു മരുന്ന്, എന്താണൊരു പോംവഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നു, സൊല്ലി സ്വലാത്തൻ മുവദ്ദിഅൻ, വിട പറയുന്നവന്റെ നമസ്കാരം നിങ്ങൾ നിസ്കരിക്കുക. ഈ നമസ്കാരം, അസർ നമസ്കാരം, എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമാണെങ്കിൽ, മഗ്രിബിന് പോകുമ്പോ ഈ മഗ്രിബ്, ഇശാഇന് പോകുമ്പോ ഈശാ, ഓരോ നമസ്കാരങ്ങളും ഓരോ സൽക്കർമ്മങ്ങളും എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ സൽക്കർമ്മമാണ് എന്ന് ചിന്തിച്ചാൽ തീർച്ചയായും അവൻ ഒന്നുകൂടെ ഒരുങ്ങാൻ സാധിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മൻ അക്സറ മിൻ ദിക്രിൽ മൗതി ഉക്രിമ ബി സലാസത്തി അശിയാ, ആരെങ്കിലും മരണചിന്ത വർദ്ധിപ്പിച്ചാൽ അവൻ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ആദരിക്കപ്പെടും, മൂന്ന് ഗുണങ്ങൾ അവനിലുണ്ടാകും. ഒന്ന് തഅജീലു തൗബ, തൗബയിലേക്ക് ധൃതി കാണിക്കും. രണ്ടാമത്തേത് വഖനാഅത്തുൽ ഖൽബി, റിസ്ക് അൽപ്പം കുറഞ്ഞാലും മനസ്സിന് സംതൃപ്തി ഉണ്ടാകും. മൂന്നാമത്തേത് വനശാത്തുൽ ഇബാദ, ഇബാദത്തിന് ആവേശമുണ്ടാകും, വലിയ താല്പര്യമുണ്ടാകും.
എന്നാൽ വമന്നസിയൽ മൗത ഊക്കിബ ബിസലാസതി അഷ്യ ആരെങ്കിലും മരണത്തെ മറന്നാൽ മരണത്തെ ഓർക്കാതെ പോയാൽ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് പടച്ച റബ്ബവനെ ശിക്ഷിക്കും ഒന്നാമത്തെ കാര്യം തസ്വീഫു തൗബ തൗബ അവൻ പാടെ ഒഴിവാക്കുകയാണ് ഇനിയും സമയമുണ്ടല്ലോ എന്ന ചിന്ത നാളെയാവാമെന്ന ചിന്ത റമദാൻ അടുത്ത റമദാനും കടന്നു വരുമല്ലോ എന്ന ചിന്ത ഒരു ഉംറക്ക് പോയി തൗബ ചെയ്യാമെന്ന ചിന്ത അങ്ങനെയുള്ള ചിന്തകൾ അവനിൽ ഉണ്ടാകും വതർക്കുർ റിലാബിൽ കഫാഫ് ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാകില്ല എത്ര കിട്ടിയാലും പോരാതെ വരും എത്ര കിട്ടിയാലും തികയാതെ വരും ഒന്നും ബാക്കിയാകുന്നില്ല എന്ന ചിന്ത മൂന്നാമത്തെ കാര്യം വതക്കാസുലു ഫിൽ ഇബാദ ഇബാദത്തിന് മടുപ്പ് വരും മരണചിന്ത നഷ്ടപ്പെട്ടാൽ ഇബാദത്തിന് മടുപ്പ് വരും നിസ്കരിക്കാൻ ഉന്മേഷമില്ല ഖുർആനോദാൻ ഉന്മേഷമില്ല നമസ്കാരത്തിന് വേണ്ടി അസ്വലാത്തു ഖൈറും മിനന്നൗ എന്ന് പറയുമ്പോ നമസ്കാരത്തെക്കാൾ ഉത്തമമാണ് ഉറക്കത്തെക്കാൾ ഉത്തമമാണ് നമസ്കാരമെന്ന് സുബഹിന്റെ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അവൻ ഉറക്കത്തിലേക്ക് പോകും എന്തേ കാരണം മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത അവനിൽ നഷ്ടപ്പെട്ടു നിസ്കരിക്കണം എന്ന ചിന്ത എപ്പോഴുണ്ടാവൂ കൃത്യമായി പള്ളിയിൽ പോകണം എന്നുള്ള ചിന്ത എപ്പോഴുണ്ടാവൂ മരിക്കൂ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിലേ ഞാൻ ഇന്ന് മരണപ്പെട്ടാൽ ഈ സമയം മരണപ്പെട്ടാൽ റബ്ബിന്റെ കോടതിയിലേക്ക് യാത്രയാകുമ്പോ നാളെ പരലോകത്തെ ഒന്നാമത്തെ ചിന്ത ഒന്നാമത്തെ ചോദ്യം നമസ്കാരത്തെ കുറിച്ചായിരിക്കും അവിടെ എന്റെ നമസ്കാരത്തെ കുറിച്ച് ചോദിക്കുമ്പോ സുബിഹിന്റെ നമസ്കാരത്തിൽ മനഃപൂർവ്വം പള്ളിയിലേക്ക് പോകാനുള്ള കഴിവുണ്ടായിട്ടും ഞാൻ ആ നമസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ജമാഅത്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർസഖി ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ച് പറഞ്ഞല്ലോ ഒരു മനുഷ്യനിതാ അവന്റെ അടുത്ത് വലിയ മാലാഖ നിൽക്കുകയാണ് ആ മലക്കിന്റെ കയ്യിലതാ വലിയ കല്ലുണ്ട് ആ കല്ലുകൊണ്ട് ഈ മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് അങ്ങെറിയുകയാണ് തലയിതാ ചിന്നി ചിതറി പോവുകയാണ് ഒരൽപ്പം കഴിയുമ്പോഴേക്കും ആ കല്ലെടുത്തു വീണ്ടും വരികയാണ് അപ്പോഴേക്കും ഇവന്റെ തലയതാ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരികയാണ് ഈ കല്ലുകൊണ്ട് അവന്റെ തലയിലേക്ക് വീണ്ടും എറിയുകയാണ് അവന്റെ തല ചിന്നി ചിതറി പോവുകയാണ് അവൻ അട്ടഹസിക്കുന്നുണ്ട് അവൻ പ്രയാസപ്പെടുന്നുണ്ട് ഈ രംഗം കണ്ട് പ്രയാസപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ് ആരാണ് ജിബ്രീൽ ഈ വിഭാഗം ആളുകൾ ആരാണ് ഇത്ര വലിയ ശിക്ഷക്ക് കാരണമാകാൻ അവരെന്ത് തെറ്റാ ജിബ്രീലെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി അവർ നമസ്കാര സമയത്ത് കിടന്നുറങ്ങിയവരാ നോക്കൂ നിങ്ങൾ ഈ ചിന്ത മരണത്തിന് ശേഷം എനിക്ക് നേരിടാനുണ്ട് എന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയും അതുകൊണ്ടാണ് മുൻഗാമികൾ പറയുന്നത് മരണത്തെ മറന്നാൽ ഇബാദത്തുകൾക്ക് മടുപ്പ് തോന്നും എത്ര കിട്ടിയാലും സംതൃപ്തി ഉണ്ടാകില്ല അതുപോലെ തന്നെ തൗബ ഒഴിവാക്കും ആലോചിച്ചു നോക്കൂ നിങ്ങൾ മരണചിന്ത വർദ്ധിപ്പിക്കാൻ മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു പറയാറുണ്ട് മൻ അക്സറ ദിക്റൽ മൗതി ഫല്ല ഫറഹഹു വഖല്ല ഹസദഹു ആർക്കെങ്കിലും മരണചിന്ത വർദ്ധിപ്പിച്ചാൽ മരണത്തെക്കുറിച്ച് ധാരാളമായി നിങ്ങൾ ഓർത്താൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാൻ കഴിയില്ല വല്ലാത്ത ആഹ്ലാദം നിങ്ങൾ വരില്ല വഖല്ല ഹസദുഹു നിങ്ങൾക്ക് അസൂയയും ഉണ്ടാകില്ല നോക്കൂ നിങ്ങൾ വല്ലാതെ സന്തോഷിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും അമിതമായി എങ്ങനെ പൊട്ടിച്ചിരിക്കാൻ കഴിയും ഇത് അബുദർദ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് പലപ്പോഴും ഉണ്ടല്ലോ ഇന്ന് പലപ്പോഴും നമുക്ക് ചില ആളുകളൊക്കെ നമ്മളല്ലോ ചില ആളുകളൊക്കെ വിചാരിച്ചിട്ടുള്ളതേ റീൽസൊക്കെ ഇങ്ങനെ വളരെ തമാശകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റീൽസിന്റെ പിന്നാലെയാണ് പല ആളുകളും അല്ലേ അനുവദിക്കപ്പെട്ടതാവാം പക്ഷേ പൊട്ടിച്ചിരിക്കാനും ആസ്വദിക്കാനും കുറച്ചു നേരം മനസ്സിന്റെ ടെൻഷൻ ഒഴിവാക്കാനും അതിന്റെ പിന്നാലെ പോകണമെന്ന് പറയുന്നവരില്ലേ സമൂഹത്തിൽ ഇത്രയോ ആളുകൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി അബുദർദ റളിയല്ലാഹു അൻഹു പറയാ നിങ്ങൾ ധാരാളമായി മരണത്തെക്കുറിച്ച് ഓർത്താൽ വല്ലാതെ സന്തോഷിക്കാനും നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് അസൂയയില്ലാതെയായി പോകും മഹാനായ താബിഈ അഅമശ് റഹ്മഹുല്ല പറയുന്നുണ്ട് ഞങ്ങൾ ജനാസയിൽ പങ്കെടുക്കാറുണ്ട്
മയ്യത്തിസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ മറമാടുന്ന സമയത്ത് ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. ആ സമയത്ത് ഭയങ്കര തേങ്ങിക്കരച്ചിലുകളായിരുന്നു, എല്ലാവരും തേങ്ങിക്കരയുമായിരുന്നു. അങ്ങനെ തേങ്ങിക്കരയുന്ന സമയത്ത് മയ്യത്തിന്റെ ബന്ധു ആരാണ് എന്ന് പോലും ഞങ്ങളിൽ തിരിച്ചറിയുമായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില മരണങ്ങൾ വല്ലാതെ സങ്കടപ്പെടുത്തും. ആ സങ്കടപ്പെടുത്തുന്ന മരണങ്ങളേതാ? മറമാടുന്ന സമയത്ത് നിങ്ങൾ പോയാൽ കാണാം, അവിടെയുള്ള എല്ലാവരും ഉണ്ടാകും പിടിമണ്ണ് വാരിയിടാൻ. പക്ഷേ ആ പിടിമണ്ണ് വാരിയിടുമ്പോ ചിലരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരും, ചിലരുടെ മുഖത്തത് പ്രകടമാകും ആ വേദനയും കരച്ചിലും. എന്റെ കാരണം അത് ബന്ധത്തിന്റെ ശക്തിയാണ്, ആഴമാണ്. അത് വാപ്പയാകാം, ഉമ്മയാകാം, മകളാകാം, മകനാവാം, അടുത്തവരാവാം, അല്ലേ? പക്ഷെ അതുപോലെ എല്ലാവരും കരയൂല, അതുപോലെ എല്ലാവരും കരയൂല. പക്ഷേ മഹാനായ താബിഈ അഅ്മശ് റഹ്മഹുള്ള പറയുന്നു, ഞങ്ങൾ ജനാസയിൽ പങ്കെടുക്കുന്ന സമയത്ത് എല്ലാവരും കരയും, എല്ലാവരും തേങ്ങിക്കരയും. എന്റെ കാരണം എന്നറിയോ? ഈ മനുഷ്യൻ മരിച്ചുപോയി എന്ന കാരണത്താൽ മാത്രമല്ല ഞങ്ങൾ കരയുന്നത്, ഞങ്ങൾക്കും മരിക്കാനുണ്ടല്ലോ എന്ന ചിന്ത, ഞങ്ങൾക്കും ഒരു ദിവസം വരാനുണ്ടല്ലോ എന്ന ചിന്ത, ഞാനും ഇവിടെ വന്ന് കിടക്കേണ്ടവനാണല്ലോ എന്ന ചിന്ത, എനിക്കും ഒരു ദിവസം വരാനുണ്ടല്ലോ എന്ന ചിന്ത, എന്റെ അവസാന വീടും ഖബറാണല്ലോ എന്ന ചിന്ത. മഹാനായ സുഫിയാനു സൗരി റഹ്മഹുള്ള പറഞ്ഞു, ലൗ അന്നൽ ബഹായിമ തഅഖിലു മിനൽ മൗതി മാ തഅഖിലൂന മാ അഖൽതും മിൻഹാ സമീന. മരണത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനുഷ്യരെ മരണത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചതുപോലെ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മൃഗങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, മൃഗങ്ങൾ അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, ഒരൊറ്റ മൃഗത്തെയും തടിച്ച ഒരു മൃഗത്തെയും നിങ്ങൾ കാണുമായിരുന്നില്ല. കണ്ടോ, മരണത്തെക്കുറിച്ച് പേടിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിയുമായിരുന്നില്ല മൃഗങ്ങൾക്ക് എന്ന് മഹാനായ സുഫിയാനു സൗരി റഹ്മഹുള്ള പറയുന്നു. മരണത്തെക്കുറിച്ച് പേടിച്ചിട്ടേ, പക്ഷേ മരണത്തെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയ മനുഷ്യരെ, നിങ്ങൾ എന്താ ഇത്? വല്ലാതെ ആഹ്ലാദിച്ചും വല്ലാതെ രസിച്ചും കളിച്ചും മാത്രമായി നിങ്ങൾ ജീവിക്കുന്നു. നമ്മുടെ മുൻഗാമികൾ സഹോദരങ്ങളെ ഇങ്ങനെയായിരുന്നു. ഇബ്നു ഉമർ റഹ്മഹുള്ള റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അടുക്കലിരിക്കുകയാണ്. ആ സമയത്ത് അൻസ്വാരിയായ ഒരു സഹാബി കടന്നു വന്നു റസൂലുള്ളാന്റെ അടുത്തേക്ക്. എന്നിട്ട് റസൂലുള്ളാനോട് ചോദിച്ചു, യാ നബിയല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മനുഷ്യന്മാരിൽ ബുദ്ധിയുള്ള ആളാണ് ആരാണ്? ആരാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ? ആരാണ്? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, അക്സറുഹും ദിക്റാലിൽ മൗത്ത്, ധാരാളമായി മരണത്തെക്കുറിച്ച് ഓർക്കുന്നവൻ ആരാണോ അവനാണ് മനുഷ്യരിൽ ബുദ്ധിമാൻ. കണ്ടോ നിങ്ങൾ, മനുഷ്യന്മാരിൽ ആരാണ് ബുദ്ധിയുള്ളവൻ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, ധാരാളമായി മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് ഓർക്കാൻ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമല്ലോ, തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമല്ലോ. ആ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണമെന്നാണ്, മറന്നുപോകരുതെന്നാണ് സലഫുകൾ പറയാറുണ്ട്. കുല്ലുനാ കദ് ഐകന ബിൽ മൗതി വമാ നറാ ലഹു മുസ്തഇദ്ദ. മരിക്കുമെന്നെല്ലാവർക്കും അറിയാം, മരിക്കുമെന്നെല്ലാവർക്കും ഉറപ്പുണ്ട്. പക്ഷേ വമാ നറാ ലഹു മുസ്തഇദ്ദ, അതിനു വേണ്ടി ഒരുങ്ങുന്നവരെ ഞാൻ കാണുന്നില്ലല്ലോ. എല്ലാവർക്കും അറിയാം മരിക്കും, പക്ഷേ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നവരെ ഞാൻ കാണുന്നില്ലല്ലോ. വകുല്ലുനാ കദ് ഐകന ബിൽ ജന്ന വമാ നറാ ലഹാ ആമില. സ്വർഗമുണ്ടെന്നുറച്ചു വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ, സ്വർഗമുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, പക്ഷേ അതിനുവേണ്ടി പണിയെടുക്കുന്നവരെ ഞാൻ കാണുന്നില്ല. വകുല്ലുനാ കദ് ഐകന ബിന്നാർ വമാ നറാ ലഹു ഹായിഫ. നരകമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, നരകം ഉറപ്പാണ് എന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ വമാ നറാ ലഹു ഹായിഫ, ആ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ച് തിന്മയിൽ നിന്നും മാറി നിൽക്കുന്നവരെയും ഞാൻ കാണുന്നില്ല. നിങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാണല്ലോ, വല്ലാത്ത ആഹ്ലാദത്തിലാണല്ലോ. ഇനി നിങ്ങൾ എന്തിനെയാണ് കാത്തിരിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് വരാനുള്ളത്? ഇങ്ങനെയൊക്കെ സഹോദരങ്ങൾ ധാരാളമായി നമുക്ക് ഇത്തരത്തിൽ മരണത്തെക്കുറിച്ച് ഓർക്കാനും മരണവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനും പറയുന്ന ധാരാളം വചനങ്ങൾ കാണാൻ കഴിയും.
ഒരുങ്ങാനാണ് ആവശ്യപ്പെടുന്നത്. ഒരുങ്ങാൻ വേണ്ടത് മരണചിന്തയാണ്, മരണചിന്തയാണ്. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഓരോ മരണങ്ങളും നമ്മൾ ഓർമ്മിപ്പിക്കണം. അടുത്തത് ഞാനായിരിക്കാം. നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ ഇന്നയാൾ ഇന്നയാൾ പോകുന്നു? ഇല്ലല്ലോ. അടുത്തത് ഞാനായിരിക്കാം. നോക്കൂ നിങ്ങൾ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഓർമ്മിപ്പിക്കാൻ, നമ്മെ ഓർമ്മിപ്പിക്കാൻ ഒരു ദിവസം നിത്യേന എന്നോണം എത്ര സമയമാണ് അല്ലാഹു നമ്മളോട് ഓർക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്? എത്ര സമയ? രാവിലെ എഴുന്നേറ്റ് വരുന്നത് തന്നെ മരണത്തെക്കുറിച്ച് ഓർത്തിട്ടാ അല്ലേ? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിന് നുഷൂർ. മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഓർക്ക്, നമ്മുടെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത് തന്നെ. ഞാൻ മരിച്ചു കിടക്കായിരുന്നു പടച്ചോനെ, എന്റെ മരണത്തിൽ നിന്നും എന്നെ ജീവിപ്പിച്ച അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. വഇലൈഹിൻ നുഷൂർ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവേ നിന്നിലേക്ക് തന്നെയാണ് എനിക്കുള്ള മടക്കവും. മരണത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് കിടക്കപ്പായ നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. പക്ഷെ പലർക്കും എന്ത് ചെയ്യുന്നില്ല, എന്താണ് പറയുന്നത് എന്നതിൻ്റെ അർത്ഥം കിട്ടുന്നില്ല എന്നതാണ് പ്രശ്നം. നമ്മൾ പറയുമ്പോൾ പലരും അത് ചെല്ലാറ് പോലുമില്ല. നമ്മളല്ലോ, പല ആളുകളും പഠിച്ചവരാണ്, അറിയാഞ്ഞിട്ടല്ല. ഈ പ്രാർത്ഥന അറിയാത്ത ഒരാളും വളരെ കുറവായിരിക്കും. പക്ഷേ രാവിലെ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കുന്നവർ, എഴുന്നേൽക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ട് ചൊല്ലുന്നവർ വളരെ കുറവല്ലേ? അങ്ങനെ ചൊല്ലണം എന്നുള്ളത് കൊണ്ടാകുമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടത്. രാവിലെ എഴുന്നേറ്റു, ഇനി നിസ്കരിക്കാൻ പോവാ, നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി. നമ്മൾ പറയുന്നു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ ഈ മരണത്തെക്കുറിച്ച് ഓർക്കാണ്, എൻ്റെ മരണം എൻ്റെ ജീവിതം. ആ നമസ്കാരം അവസാനിപ്പിക്കുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അസാബി ജഹന്നം വമിൻ അസാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി. അവിടെയും മരണവും മരണാനന്തര ജീവിതവും. നമസ്കാരം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് വീട്ടിൽ നിന്ന് പുറത്ത് കറങ്ങാ, വാഹനത്തിൽ കയറി എന്താ പറയാ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുവേ നിന്നിലേക്ക് മടങ്ങി വരാനുള്ളവരാണ് ഞങ്ങൾ, തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് വരാനുള്ളവർ തന്നെയാണ്. ഇതുപോലെ സഹോദരങ്ങൾ, ഒരു ദിവസം എത്ര തവണയാണ് അല്ലാഹു മരണത്തെക്കുറിച്ച് ഓർക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്? പക്ഷേ പലപ്പോഴും ഇതൊക്കെ ചൊല്ലാറുണ്ട്, വാഹനത്തിൽ കയറുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലാത്തവർ വളരെ കുറവാണ്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാത്തവർ പോലും വാഹനത്തിൽ കയറുമ്പോൾ ഈ ദുആ ചൊല്ലാറുണ്ട്. പക്ഷെ ആരെങ്കിലും ഓർക്കാറുണ്ടോ, ഞാൻ ഈ കയറിയിരുന്ന ഈ യാത്രയിൽ അല്ലാഹു അത്തരത്തിലുള്ള എല്ലാ അപകട മരണത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ നമ്മൾ ഓർക്കണം എന്നാണ്. ഇന്ന ഇലാ റബ്ബിനാലെ മുഖലിബൂൻ, പടച്ച റബ്ബെ എനിക്ക് വരാനുള്ളത് നിന്നിലേക്ക് തന്നെയാണ്. മരണചിന്ത വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ഖബർ സിയാറത്ത് വർദ്ധിപ്പിക്കണം, ഖബർ സിയാറത്ത് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് നിരോധിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം, എന്നാൽ ഇന്നിതാ നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുന്നു. എന്തിനാണ് ഖബർ സിയാറത്ത്? എന്തിനാണ് ഖബർ സിയാറത്ത്? നിങ്ങളുടെ മരണത്തെ കുറിച്ച് ഓർക്കാനാ? നിങ്ങളുടെ മരണത്തെ കുറിച്ച് ഓർക്കാനാ? ഇതുപോലെ ഞാനും വന്ന് കിടക്കേണ്ടവനാണ്, ഇതുപോലെ എനിക്കും ഒരു ഖബർ ഉണ്ടാകും ഇവിടെ, അതുപോലെ മരണത്തെ കുറിച്ച് ഓർക്കാനാ? ഖബറാളിയോട് ദുആ ചെയ്യാനല്ല, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ? എന്റെ മരണത്തെ കുറിച്ച് ഞാൻ ഓർക്കാനാ? ഇതിനാ ഖബർ സിയാറത്ത് പറഞ്ഞത്. പക്ഷേ പലപ്പോഴുണ്ടല്ലോ, നമ്മളൊക്കെ നാട്ടിൽ പോയാലേ എല്ലാവർക്കും തിരക്കാണ്, പക്ഷേ നമ്മുടെ നാട്ടിലെ മഹല്ലിലെ ഖബറിൽ, ഖബർസ്ഥാനിൽ നമ്മുടെ വല്യപ്പമാരുണ്ട്, വല്യമ്മമാരുണ്ട്, ഏറ്റവും അടുത്തവരും വേണ്ടപ്പെട്ടവരുമുണ്ട്. പലരുടെയും വാപ്പമാരും ഉമ്മമാരൊക്കെയുണ്ട്, നാട്ടുകാർ കൂട്ടുകാരുണ്ട്. പക്ഷെ ആ ഖബർസ്ഥാനിലേക്കൊന്ന് പോകാൻ, അവിടെ പോയി ഒന്ന് ദുആ ചെയ്യാൻ, ആ ഖബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും യാ ദാറക്കുമുൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹു ലനാ വലക്കും അൽആഫിയ. ഈ ദുആ ചൊല്ലിക്കൊണ്ട് ഖബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായും വിശ്വാസികളെ, നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ഓർമ്മ വരുമെന്ന ഈ ഓർമ്മ വരാനാ ഖബർസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞത്. നമുക്ക് സമയം കണ്ടെത്തണം സഹോദരങ്ങളെ, എത്ര തിരക്കുണ്ടെങ്കിലും
ഒരു വസിയത്ത് എന്ന് വേണം പറയുകയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും നാട്ടിലേക്ക് പോകുമ്പോൾ പല ആളുകളുണ്ടല്ലോ, സ്വന്തം ഏറ്റവും വേണ്ടപ്പെട്ടവരെ പോലും മറമാടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നോക്കൂല. അതുപോലെ നമ്മുടെ ഖബറിസ്ഥാനിലേക്ക് നമ്മൾ പോകണം, എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യണം, ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഇതുപോലെ ഞാനും വന്നു കിടക്കേണ്ടവനാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള മറ്റൊന്നാണ് നമുക്ക് വരുന്ന ചെറുതും വലുതുമായ അസുഖങ്ങൾ. എത്ര വലുതോ ചെറുതോ ആവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അസുഖവും ഇല്ലാത്തവനും നമ്മൾ കേൾക്കുന്നില്ലേ. ഇന്നലെ ഈ ദിവസം ഞാൻ ഇങ്ങോട്ട് ഒരു യാത്ര പോയപ്പോൾ അവിടെയുള്ള ഒരു സുഹൃത്ത്, ഒരു ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. വേണ്ടപ്പെട്ടതെന്നും പറഞ്ഞാൽ അതൊന്നുകൂടെ പറയാതെ ഒരു ശരിയാവില്ല എന്ന് എനിക്ക് തോന്നാണ്. ഞാനൊരു പക്ഷേ പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി ദുബായിലെ വിസ എൻ്റെ കയ്യിൽ കൊണ്ടുതന്ന അദ്ദേഹമാണ്. അന്നു മുതൽ 2007 മുതൽ ഇക്കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വരെ വല്ലാതെ ബന്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം ഇസ്ലാമിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി സമർപ്പിച്ചവരാണവർ. രാവും പകലും എന്നോണം കുടുംബം ഒന്നടങ്കം, ഭാര്യയും മൂന്ന് മക്കളും ഹാഫിളിങ്ങളാണ്. മൂന്ന് മക്കളും ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കിയവരാ. ഭാര്യയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരും മദ്രസയിലെ അധ്യാപികയാണ്. ഇവരുടെ ഒഴിവ് സമയങ്ങളൊക്കെ അൽമനാറിലാണവർ. അവരുടെ ജീവിതം അൽമനാറിന് വേണ്ടിയാണോ എന്ന് തോന്നിപ്പോകും. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു. ഒരുപക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ജനാസയിൽ പങ്കെടുക്കാനാകുമോ ആയിരിക്കുമോ എന്ന്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അവിടെ അദ്ദേഹത്തെ മറമാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് തൊട്ടൊരു സഹോദരൻ വന്ന് നിന്നു, എന്നിട്ട് വേറെ ഖബറിങ്ങനെ നോക്കി നടക്കാണ്. എന്താന്ന് ചോദിച്ചു. മിനിയാനെ, ഒരു സുഹൃത്തിനെ ഇവിടെ എവിടെ കൊണ്ട്, ഈ ഭാഗത്ത് എവിടെയാണ് മറമാടിയത്? ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, രാത്രി കിടന്നുറങ്ങിയതാ. എന്തേ കാരണം എന്ന് ചോദിച്ചു പറയണം, ഒരു കുഴപ്പമുണ്ടായില്ല, രാത്രി കിടന്നുറങ്ങിയതാ. ദുബായിലെ കിസൈസിലുള്ള ഒരു സഹോദരൻ. ആലോചിച്ച് നോക്കും നിങ്ങൾ, ഇതൊരു കാരണമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് കാരണങ്ങളൊന്നും വേണ്ട, പക്ഷെ ചില കാരണങ്ങൾ ഒരു മുന്നറിയിപ്പാണ്, ചില അടയാളങ്ങളാണ്. അത് ചെറുതാവാം വലുതാവാം, വേദനയാവാം അല്ലാത്തതാവാം, എന്തസുഖമായാലും നമുക്കൊന്ന് ഒരുങ്ങാൻ പടച്ച റബ്ബ് തന്ന അവസരമാണെന്ന് കണ്ടാൽ മതി. അങ്ങനെ ഉണ്ടല്ലോ, ഒന്ന് പടച്ച റബ്ബ് ഒന്ന് പിടിക്കും, അല്ലെങ്കിൽ ഒന്ന് പറയും സമയമായിട്ടുണ്ട് കേട്ടോ എന്ന്. ആ മുന്നറിയിപ്പാണ്. എന്ത് ചെറിയ വേദനയാവട്ടെ വലുതാവട്ടെ അസുഖങ്ങളാവട്ടെ എന്തും, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, കൂടെയുള്ള ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം, മരണത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറയണം. നമുക്ക് നിങ്ങൾ കൂടെയുള്ള ആളുകളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം, ഇടയ്ക്കിട എൻ്റെ അടുത്ത് വന്നിട്ട് പറയണേ, ഉമറെ നീ മരിക്കും. മരണത്തെക്കുറിച്ച് ഓർക്കുകയാണ്. സലഫുകളുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് കാണാം, അവർ കഫം പുടവ തയ്യാറാക്കി കാണുന്ന ഭാഗത്ത് തന്നെ വെക്കുമായിരുന്നാണ്. അവരുടെ കഫം പുടവ നേരത്തെ മേടിച്ച് റെഡിയാക്കി തയ്യാറാക്കി അവർ കാണുന്ന ഭാഗത്ത് തന്നെ വെക്കും. എന്തിനാ? അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരണം, ഞാൻ മരിക്കാൻ, എന്നെ പൊതിയാനുള്ളതാണ്, എത്ര ഉണ്ടായാലും എത്ര സമ്പാദിച്ചാലും എത്ര നേടിയാലും എനിക്ക് കൊണ്ടുപോകാനുള്ളത്, എൻ്റെ കൂടെ പോരാനുള്ളത് ഇത് മാത്രമാണ്. ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാകുമെന്നാണ്. സലഫുകൾ അങ്ങനെ തയ്യാറാക്കി വെക്കുമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ അവസാനിപ്പിക്കാം, നമ്മൾ തയ്യാറാവാം, നമ്മുടെ അമലുകൾ ഒന്നുകൂടെ ശക്തമാക്കാം. ഓരോ മരണവും, പ്രത്യേകിച്ച് ഏറ്റവും അടുത്തവരുടെ വേണ്ടപ്പെട്ടവരുടെ ഒക്കെ മരണങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്, ഏത് സമയത്തും അള്ളാഹുവിലേക്ക് യാത്രയാവാം. ആ മരിക്കുന്ന സമയത്ത് മുസ്ലിമായിക്കൊണ്ട് മരിക്കണമെങ്കിൽ അതിന് നേരത്തെ തയ്യാറായേ പറ്റൂ, ഒരുങ്ങിയേ പറ്റൂ. ഓരോ കാലടിയും മരണത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ട്, യഥാർത്ഥത്തിൽ ഓരോ ബർത്ത്ഡേയും കരയേണ്ടവരല്ലേ, ദുഃഖിക്കേണ്ടവരല്ലേ? അള്ളാഹു നിശ്ചയിച്ച ആയുസ്സിൽ നിന്നും ഒരു വർഷം കൂടി കഴിയല്ലേ, അത് സന്തോഷിക്കാണോ? അറിയാത്തവരാണവർ. ഒരുങ്ങുക സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്ത് മരണപ്പെടേണ്ടി വന്നാലും മുസ്ലിമായി മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഏറ്റവും അടുത്തവർ, കൂടെയിരുന്നവർ, നമ്മുടെ സുഹൃത്തുക്കൾ, അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, മരണത്തെക്കുറിച്ച് ഓർക്കാനും അങ്ങനെ പടച്ച റബ്ബെ ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും തഖ്വയും തവക്കുലും വർദ്ധിപ്പിക്കാനും
അങ്ങനെ നിന്നിലേക്ക് അടുക്കാനും നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തിന്മകളും തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ നിന്നും നേരത്തെ വിട പറഞ്ഞ് നിന്നിലേക്ക് യാത്രയായി വന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെയൊക്കെ പലരുടെയും ഉമ്മമാരും ഉപ്പമാരും ഉണ്ട് അക്കൂട്ടത്തിൽ. അള്ളാഹുവേ, അവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരുടെ ബർസഖ് ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഏതേത് സമയത്ത് മരണപ്പെടേണ്ടി വന്നാലും മരണം വന്ന് വിളിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു മരണപ്പെടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم.